കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം. ചെലവ് ചുരുക്കൽ എല്ലായിടത്തും വേണ്ടപ്പോഴും അതൊന്നും നടപ്പാക്കുന്നില്ല. എറണാകുളം കാലടിയിൽ സാധാരണ രീതിയിലുള്ള 10 ശുചിമുറികൾ പണിയാൻ 11 ലക്ഷം രൂപ മുടക്കിയത് അതിനൊരു ഉദാഹരണമാണ്. ഈ ശുചിമുറികളാകട്ടെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുമില്ല. നമ്മൾ ആദ്യം പോകുന്നത് കാലടിയിലേക്കല്ല, കളമശ്ശേരിക്കടുത്തുള്ള ഏലൂരിലേക്കാണ്. എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ വികസനം നടത്താമെന്ന് കണ്ടുവരാം. ഏലൂർ നഗരസഭ പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് പണിത 25 വീടുകളാണ് ഈ കാണുന്നത്. ഒരു വീട്ടിൽ രണ്ട് മുറി അടുക്കള. രണ്ട് മുറിയും അടുക്കളയുമുള്ള 380 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഈ വീട് പണിതത് വെറും 3 ലക്ഷം രൂപയ്ക്ക്. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപയിൽ താഴെ മാത്രം. സർക്കാരിന്റെ നിർമ്മിതി കേന്ദ്രമാണ് ഇവ പണിതത്. ഇനി കാലടിയിലേക്ക് പോകാം. ഏകദേശം 11 ലക്ഷം രൂപ മുടക്കിയെന്ന് അവകാശപ്പെടുന്ന ശുചിമുറി കോംപ്ലക്സാണിത്. ലക്ഷങ്ങൾക്കൊന്നും വിലയില്ല എന്ന് സാധാരണക്കാർ ചിന്തിച്ചു പോകുന്ന അവസ്ഥ. CPM ഭരിച്ചിരുന്ന കാലടി ഗ്രാമപഞ്ചായത്ത് പണിത 365 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ശുചിമുറി കോംപ്ലക്സാണിത്. ആകെ ചെലവ് 11 ലക്ഷം രൂപ. ഇതിൽ 1 ലക്ഷം രൂപ സെപ്റ്റിക് ടാങ്കിന്റെയും ചുറ്റുമതിലിന്റെയും ചെലവായി കണക്കാക്കാം. അങ്ങനെ വരുമ്പോൾ 10 ശുചിമുറികളുള്ള ഈ കെട്ടിടത്തിന്റെ ചെലവ് 10 ലക്ഷം രൂപ. അതായത് ഒരു ശുചിമുറി പണിയാൻ 1 ലക്ഷം രൂപ വേണ്ടിവന്നെന്ന് വ്യക്തം. ഇതിലെ സാധാരണ രീതിയിലുള്ള ഈ ക്ലോസറ്റിനും വാട്ടർ ടാങ്കിനും കൂടി 5000 രൂപയിൽ താഴെ മാത്രമാണ് ചെലവ്. പിന്നെ എങ്ങനെ ഇത്രയധികം തുക ചെലവാകും? 1 ലക്ഷം രൂപയ്ക്ക് ഒരു ആഡംബര ശുചിമുറി പണിയാനാകുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിനൊരു 5-6 ലക്ഷത്തിൽ കൂടുതൽ ചെലവ് വരില്ല എന്ന് സാമാന്യത കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ശുചിമുറികൾ പണിത ഭരണസമിതിയുടെ മറുപടി ഇങ്ങനെ: ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഭരിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. അത് കൃത്യമായ എഞ്ചിനീയറിംഗ് സംവിധാനം ഉണ്ട്. അവരാണ് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതും അവരാണ് അതിന്റെ മറ്റേ അതിന് ശേഷമുള്ള വാല്യുവേഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ അവർ തന്നെയാണ്. 3 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് തന്നെ പണിയുമ്പോഴാണ് ഇവിടെ ഒരു ശുചിമുറിക്ക് 1 ലക്ഷം രൂപയാകുന്നത്. ചെലവ് ചുരുക്കി ഇതൊക്കെ പണിതുകൂടെയെന്നാകും സാധാരണക്കാർ ചിന്തിക്കുക. കൊച്ചിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. Thank you.